വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. അയ്യപ്പ ഭക്തർ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്ന മകരവിളക്ക് നാളെ. മകരവിളക്ക് പൂജകൾക്കായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ശബരിമല സന്നിധാനം. മകരജ്യോതി ദർശിക്കാനായി നിരവധി തീർത്ഥാടകരാണ് ഇതിനോടകം തന്നെ സന്നിധാനത്തും പമ്പയിലും തമ്പടിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ടി പി പ്രശാന്ത് സന്നിധാനത്ത് നിന്നും ശരിയാണ്. പ്രശാന്ത്, തീർച്ചയായും വലിയ രീതിയിലൊരു ഭക്തജന പ്രവാഹം തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അവിടെ ഒരുക്കങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു, ഒപ്പം തന്നെ മകരസംക്രമ പൂജയ്ക്ക് മുന്നോടിയായുള്ള ശുദ്ധിക്രിയ ഉൾപ്പെടെ പുരോഗമിക്കുകയാണ്, എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? മകരവിളക്കിന്റെ ദർശന പുണ്യം തേടി ആയിരക്കണക്കിന് ഭക്തരാണ് മലകയറി എത്തുന്നത്. എല്ലാവരുടെയും നാവുകളിൽ ഉയരുന്ന ശരണമന്ത്രമാണ്. ആ ശരണമന്ത്രം വേണ്ടി ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ സന്നിധാനത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. മകരവിളക്കിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ശബരിമല സന്നിധാനമടക്കം അലങ്കരിക്കുന്ന തിരക്കുകളിലാണ്. അലങ്കാരം ബംഗളൂരിൽ നിന്നുള്ള പ്രത്യേക സംഘം എത്തിയാണ് ഇത് അലങ്കരിക്കുന്നത്. അലങ്കാര പണികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. മാത്രവുമല്ല ഭക്തരുടെ ഒരു വലിയ ഒരു പ്രവാഹം തന്നെ ഉണ്ട് എന്ന് വേണം പറയാൻ. കാരണം നേരത്തെ ശബരിമലയിൽ ഒരു സമാധാന അന്തരീക്ഷമായിരുന്നില്ല എങ്കിൽ തുടക്കത്തിലെങ്കിൽ ഇപ്പോൾ ആ സംഘർഷപരമായ അന്തരീക്ഷത്തിൽ നിന്ന് സമാധാനപര അന്തരീക്ഷത്തിലേക്ക് ശബരിമല മാറിയിരിക്കുന്നു. നിരവധി ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നാളെ വൈകിട്ട് 6 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര 18-ാം പടിക്ക് സമീപത്തും തുടർന്ന് 6:30 തിരുവാഭരണം ചാർത്തിക്കൊണ്ട് ദീപാരാധന നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം ആണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. 7:52 മകര സംക്രമ പൂജ നടക്കുക. എന്തായാലും മകരവിളക്ക് എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ദർശിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ മകരവിളക്ക് ദർശിക്കുന്നതിനായി ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടേക്ക് എത്തുന്നു. ഏകദേശം 3 ലക്ഷത്തോളം ഭക്തർ ഇവിടേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല ആന്ധ്ര, കർണാടക, അതുപോലെ തന്നെ തമിഴ്നാട് തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തർ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അവർ പലയിടങ്ങളിലും തമ്പടിച്ചിരിക്കുന്നു. പർണ്ണശാലകളടക്കം ഒരുക്കി തമ്പടിച്ചിരിക്കുകയാണ്. കാരണം ആ മകരവിളക്ക് കാണുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമായി അവർ കരുതുന്നത്. ഇപ്പോൾ ഇവിടെ ഭക്തർ നിരവധി ഭക്തർ ഇവിടെ ഒഴുകി എത്തുന്ന കാഴ്ച ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് 18-ാം പടിയിൽ അടക്കം നിരവധി ആളുകൾ, അതായത് 18-ാം പടിയിലടക്കം നിരവധി ഭക്തർ ഇവിടേക്ക് കയറി വരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ട് നിരീക്ഷണ സമിതി അംഗങ്ങളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നിരീക്ഷണ സമിതി അംഗങ്ങളടക്കം എത്തിക്കൊണ്ട് അവർ അവരുടേതായിട്ടുള്ള, അതായത് ഇവിടെ സർക്കാർ ഒരുക്കിയിരിക്കുന്ന, ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ അവർ നോക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതായത് നിരീക്ഷണ സമിതി അംഗങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രധാനമായിട്ട് എത്തിയിരിക്കുന്നു. ജസ്റ്റിസ് പി ആർ സിരിജകൻ, അതുപോലെ തന്നെ ജസ്റ്റിസ് പി ആർ രാമൻ, ഹേമചന്ദ്രൻ തുടങ്ങിയ നിരീക്ഷണ സമിതി അംഗങ്ങൾ ഇവിടെ വന്ന് ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നുണ്ട്. ഇവിടെ എത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഇവിടെ സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അവർ പൂർണ്ണമായിട്ടുള്ള തൃപ്തിയാണ് ഒരു പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ സന്നിധാനം ഒരുക്കുന്നു. അതിനെ ഒരുക്കുന്നതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും വലിയ ഒരു തരത്തിലേക്ക് ഇവിടെ സന്നിധാനം ഒരുക്കുന്ന ഒരു പണികളാണ്. ബംഗളൂരിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ ഇവിടെ സന്നിധാനത്തെ മൂടി പിടിപ്പിച്ചുകൊണ്ട്, കാരണം നാളത്തെ ഒരു മകരവിളക്കിൻ്റെ ഒരു ഭക്തിയുടെ ലഹരിയിൽ സന്നിധാനം നിൽക്കുമ്പോൾ ആ സന്നിധാനത്തെ വളരെ വർണ്ണാഭമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനത്തിലാണ് എല്ലാവരും. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. മാത്രവുമല്ല നാളെ ആണ് തിരുവാഭരണ ഘോഷയാത്ര അടക്കം ഇവിടെ എത്തിച്ചേരുന്നത്. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ശേഷം 6:30 തന്നെയായിരിക്കും ദീപാരാധന നടക്കുന്നത്. അതിനുശേഷമായിരിക്കും മകര ജ്യോതി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഭക്തർ എല്ലാവരും തന്നെ ഇവിടെ നേരത്തെ എത്തി തമ്പടിച്ചിരിക്കുന്നു. അവരിതെല്ലാം കാണുവാനുള്ള ഒരുക്കങ്ങളിലും, അല്ലെങ്കിൽ അതിനുള്ള ഒരു എല്ലാ ഇതിലും വളരെ ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളോടൊക്കെ തന്നെ പൊരുത്തപ്പെട്ടുകൊണ്ട് അതിനോട് യോജിച്ചുകൊണ്ട് പോകുന്നു. ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാത്ത രീതിയിൽ തന്നെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ. അതിനോട് എല്ലാവരും സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും സംഘർഷഭരിതമായിരുന്ന ഒരു മണ്ഡലകാലത്ത് നിന്ന് സമാധാന അന്തരീക്ഷത്തിലേക്ക് നീങ്ങുമ്പോൾ നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും ബോധ്യമാകുന്നത്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സുരക്ഷാ ക്രമീകരണം അടക്കം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഭക്തർക്ക് വളരെ സുഖമായ രീതിയിൽ ദർശനം നടത്തുന്നതിനുള്ള സൗകര്യവും, ഒപ്പം മകരവിളക്ക് ദർശിക്കാനുള്ള സൗകര്യവും എല്ലാം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ വാവരനടയിൽ നിന്നും റിനു ശ്രീധർ കൂടി ചേരുകയാണ്. റിനു, വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം തന്നെയാണ് സന്നിധാനത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. നാളെയും 3 ലക്ഷത്തിൽ അധികം ആളുകളെ സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ യുവതി പ്രവേശനം നമുക്കറിയാം, വലിയൊരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യുവതി പ്രവേശനം ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്? വാവരനടയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ ഇതാണ്.
ശക്തമായിട്ടുള്ള ഒരു സുരക്ഷ തന്നെയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കാരണം 14-ാം തീയതി വരെയാണ് നിരോധനാജ്ഞ ഇവിടെ സന്നിധാനത്തും പമ്പയിലും അതുപോലെ തന്നെ നിലയ്ക്കലും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെ ഒരു ക്രമീകരണം തന്നെയാണ് സന്നിധാനത്തും പോലീസ് ക്രമപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു രീതിയിലുള്ള പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ സന്നിധാനത്ത് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് സന്നിധാനത്ത് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പുതിയ നൽകുന്ന വിവരം എന്തെന്ന് വെച്ചാൽ ഏകദേശം 6 മണിയോടുകൂടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. പമ്പയിൽ നിന്ന് 1,300-ലധികം അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിയത് എന്നുള്ള ഒരു കൃത്യമായ കണക്കാണ് പോലീസ് ഡിറ്റക്ടർ ഉപയോഗിച്ച് ക്രമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നൽകുന്ന വിവരം. പുൽമേട് വഴിയും അതുപോലെ തന്നെ എരുമേലി വഴിയും ഒക്കെ തന്നെ കൃത്യമായി ഉള്ള കണക്ക് നമുക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പുൽമേട്ടിലും അതുപോലെ തന്നെ എരുമേലിയിലും ഒക്കെ തന്നെ കൃത്യമായ അയ്യപ്പ ഭക്തർ വലിയ തോതിൽ എത്തുന്നു എന്നുള്ളതാണ്. നാളെ നമുക്ക് നേരത്തെ വിപിന് സൂചിപ്പിച്ചതുപോലെ തന്നെ 3,00,000 അയ്യപ്പ ഭക്തരെയാണ് സന്നിധാനത്ത് മാത്രം തമ്പടിക്കുവാൻ വേണ്ടി എത്തുക എന്നുള്ള ഒരു പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൃത്യമായി ഒരുക്കുകയാണ് ദേവസ്വം ബോർഡ്. കാരണം ഇന്ന് രാവിലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേർന്നിരുന്നു. ഓരോ ഉദ്യോഗസ്ഥരും ഓരോ വകുപ്പ് തലത്തിലെടുത്ത കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇനി എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ആ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സൗകര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുന്നോട്ട് വെക്കുകയുണ്ടായി. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു, പൂർണ്ണമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ എന്താണ് മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രനട അണിഞ്ഞൊരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ടി പി പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ സ്വർണ്ണാഭരണ വിഭൂഷകനായ അയ്യപ്പൻ നാളെയാണ് അണിഞ്ഞൊരുങ്ങുന്നതെങ്കിൽ ഇന്ന് ക്ഷേത്രനട പുഷ്പങ്ങൾ കൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിൽ അലങ്കൃതമായിട്ടുള്ള ഒരു സാഹചര്യമാണ്, ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത്. എന്തായാലും വളരെ വലിയ സന്തോഷത്തോടുകൂടി കൃത്യമായി ഒരുക്കങ്ങൾ ക്രമീകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാളെ 6 മണിയോടുകൂടിയാണ് തിരുവാഭരണം ഘോഷയാത്ര ഇവിടേക്ക് എത്തുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തി തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് എത്തിക്കും എന്നുള്ളതാണ്. ക്ഷേത്രനടയിൽ എത്തിക്കും. തുടർന്ന് 6:45 ദീപാരാധന നടക്കുമ്പോൾ ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും എന്നുള്ളതാണ്. ദർശന പുണ്യം സായുജ്യം അടഞ്ഞുകൊണ്ട് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി അടച്ചതിനു ശേഷമായിരിക്കും അയ്യപ്പ ഭക്തരെല്ലാം തന്നെ ഇറങ്ങുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചന. പോലീസ് കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം, ആയുധധാരികളായ തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സേനാവിഭാഗങ്ങളുണ്ട്. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുക. നമുക്കറിയാം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അക്രമ സംഭവങ്ങളൊക്കെ തന്നെ സന്നിധാനത്തുണ്ടായെങ്കിൽ പോലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം യുവതികളൊക്കെ തന്നെ പ്രവേശിച്ച ഒരു സാഹചര്യമുണ്ട്. കൃത്യമായി തന്നെ ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനമായി സർക്കാരും പോലീസും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ സേനകളും ഒക്കെ തന്നെ ഇപ്പോൾ മുൻനിർത്തി കാണുന്നത് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടുന്ന ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമേ 2 ദിവസം മുമ്പേ വെരിവെച്ച് പർണശാലകൾ കെട്ടി വനത്തിന്റെ അതായത് സന്നിധാനത്തിന്റെ വനാന്തർ ഭാഗത്തെ വിവിധ പ്രദേശങ്ങളിൽ അയ്യപ്പ ഭക്തർ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാളെ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, അതായത് വിവിധ പ്രദേശങ്ങളിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചം വരെ എത്തിച്ച് മറ്റേ ഭക്ഷണ സൗകര്യങ്ങൾ വെള്ളം ഒക്കെ തന്നെ എത്തിക്കുവാനുള്ള കടകമ്പോളങ്ങൾ ഒക്കെ തന്നെ ക്രമീകരിക്കുന്ന ഒരു സാഹചര്യം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ട്. ചിലർ അവിടെ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഞങ്ങൾ അവരുമായി വിശേഷങ്ങൾ പങ്കുവച്ചതാണ്. ദിവസങ്ങൾക്ക് മുമ്പേ എത്തി സാഹചര്യം ഒരുക്കി കൃത്യമായി തന്നെ അവർ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. മറ്റൊന്ന് ഇന്നാണ് പമ്പ സദ്യ നടന്നത് ഉച്ചയ്ക്ക്, മറ്റൊന്ന് പമ്പ വിളക്ക് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. പമ്പയിലും കൃത്യമായിട്ടുള്ള വിശേഷങ്ങൾ ഉണ്ട്, നമ്മുടെ അഭിരാം അവിടെയുണ്ട്. ഇത്തരത്തിൽ മാധ്യമ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഏകദേശം 300-ലധികം മാധ്യമ സംഘങ്ങളാണ് സന്നിധാനത്ത് മാത്രം നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം മകരവിളക്ക് ഇപ്പോൾ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ വിശേഷങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സന്നാഹം തന്നെ മാധ്യമ സംഘങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും കൃത്യമായി തന്നെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായി നമുക്ക് പറയാൻ കഴിയും സമാധാനപരമാണ് സന്നിധാനം. സന്നിധാനത്ത് നിന്നും ഒരിക്കൽ കൂടി പ്രശാന്ത് ചേരിക്കാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ സംസാരിക്കുകയാണ്. അതിലേക്ക് പത്മകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. സംഘർഷഭരിതമായിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തീർത്തും സമാധാനപരമായ അന്തരീക്ഷത്തിലേക്കാണ് നമ്മുടെ ശബരിമലയിലെ ശബരിമലയിലെ മണ്ഡലക്കാലവും മകരവിളക്കാലവും എത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന ഭക്തർ ഇതേക്കുറിച്ചെല്ലാം തന്നെ നമ്മളോട് ദേവസ്വം പ്രസിഡന്റ് നമ്മളോട് പ്രതികരിക്കുന്നു. ഇപ്പോൾ ഒരു സംഘർഷഭരിത അന്തരീക്ഷത്തിൽ സമാധാനത്തിലേക്ക് ശബരിമല എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നു, പ്രത്യേകിച്ച് മകരജ്യോതിയൊക്കെ കാണാൻ പ്രതീക്ഷിക്കുന്നത് എത്രത്തോളം ഭക്തരെയാണ് അതേക്കുറിച്ചൊന്നും.
അല്ല, ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഈ പ്രശ്നങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി തന്നെ അവസാനിക്കും. അതൊക്കെ നോക്കാൻ ഇത് ആരുടെയും കഴിവിൻ്റെ പ്രശ്നമല്ല. ഈ പലരും അവകാശപ്പെടാറുണ്ട്, ഞാനെങ്ങനെയായിരുന്നപ്പോൾ ശബരിമല എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതാരും പറയുന്നത് ശരിയല്ല. ഇവരാരും ഉള്ളത് കൊണ്ടല്ല ഈ പ്രശ്നങ്ങളൊക്കെ സമാധാനപരമായി പോകും എന്നുള്ള കാര്യത്തിൽ ആദ്യ ഘട്ടം മുതൽ ഞാൻ നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പറഞ്ഞതാണ്. നാളെ വൈകുന്നേരം മകരസംക്രമം വരെ ഒരു കുഴപ്പവും ഉണ്ടാവാതെ പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇവിടെ കഴിഞ്ഞ വർഷം ഏകദേശം 500,000 ആളുകളാണ് ആ ദിവസം മകരവിളക്ക് ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ നമ്മളിവിടെ കാണുന്നത് പോലെ അഭൂതപൂർവമായിട്ടുള്ള ജനത്തിരക്കാണ്. അതോടൊപ്പം ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാം കൂടെ ചേർന്നാൽ നാളെ ഒരു 500,000-600,000 ഇടയ്ക്ക് ആളുകൾ ഇവിടെ ഉണ്ടാവും. എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള ഇടപെടൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒറ്റക്കാര്യം മാത്രമേ ഭക്തജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ, പോലീസിൻ്റെ നിയന്ത്രണം. അതായത് ഇപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായി, പമ്പയിൽ തന്നെ ചില ഹിൽടോപ്പിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പോലീസ് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള മേഖലകളിൽ അയ്യപ്പ ഭക്തന്മാർ കയറാതിരിക്കണം. കെട്ടിടങ്ങളെ മേലെ കയറിയെന്ന് ജ്യോതി കാണാൻ ശ്രമിക്കരുത്. അത് അങ്ങേയറ്റം അപകടം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് ആ നിലയ്ക്കുള്ള ശ്രദ്ധ അയ്യപ്പ ഭക്തന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വയ്ക്കാനുള്ളത്. സന്തോഷകരമായിട്ടുള്ള മകരവിളക്കാണ്. തീർച്ചയായും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ദേവസ്വം ബോർഡിന് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വിഷു മുതൽ നിലയ്ക്കൽ മുതൽ പമ്പ വരെ ഭക്തജനങ്ങൾക്ക് സൗജന്യമായി യാത്രയ്ക്കുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പമ്പയിലൊരു പാലം, ഇത് രണ്ടും ഞങ്ങളുടെ സ്വപ്നമാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ അത് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും മകരവിളക്ക് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങൾ ആരംഭിക്കുമെന്നുള്ളത് അറിയിക്കുകയാണ്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ച് ശബരിമല സംഘർഷമായിട്ടുള്ള അന്തരീക്ഷം സമാധാന അന്തരീക്ഷത്തിലേക്ക് ഇവിടുത്തെ മണ്ഡലം മകരവിളക്ക് ഇത് എത്തിയിരിക്കുന്നു. എന്തായാലും പൂർണ്ണ തൃപ്തിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റടക്കം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ സന്നിധാനമടക്കം പരിശോധിക്കുമ്പോൾ ഇവിടേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. 500,000 നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് 300,000 പേർ എത്തുമെന്ന് പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് നൽകിയിട്ടുള്ള കണക്കുകൾ പ്രകാരം 500,000-ലധികം പേർ ഇവിടെ എത്തുമെന്നുള്ളതാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നു, പർണശാല കിട്ടിയിരിക്കുന്നു, അവർ മകരവിളക്കിനായി കാത്തിരിക്കുന്നു. എന്തായാലും മകരവിളക്കിന്റെ ദർശന പുണ്യം തേടി ആയിരക്കണക്കിന് ഭക്തരാണ് മല കയറിയെത്തുന്നത്. ഇവിടെ ചരണ മന്ത്രങ്ങൾ മാത്രമാണ്. വ്യക്തമാണ് പ്രശാന്ത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയുണ്ടായി. മകരവിളക്കിന്റെ ഒരുക്കങ്ങൾ കൂടി അദ്ദേഹം നമ്മോട് വിശദീകരിക്കുകയാണ്. ഇപ്പോൾ പമ്പയിൽ നിന്നും അഭിറാം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അഭിറാം, തീർച്ചയായും കേരളത്തിൽ നിന്നും മാത്രമല്ല ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി ആളുകൾ കേരളത്തിലേക്ക് ഇവിടെ ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുന്നു. തീർച്ചയായും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ആവശ്യമുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്. എന്താണ് പമ്പയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? സമയങ്ങളിലേക്കാൾ കൂടുതലായി തന്നെ ഇപ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും അണമറിയാത്തുള്ളൊരു പ്രവാഹമാണ് ഇപ്പോൾ പമ്പയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ കണക്ക് പറയുക 80,000-ലധികം ആൾക്കാർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഇന്ന് മാത്രം പോയിട്ടുണ്ട്. അതായത് ഈ വരും സമയങ്ങളിലുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് നോക്കുകയാണെങ്കിൽ അത് ഇന്ന് തന്നെ ഏകദേശം 100,000-ലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായ ഒരു അപൂർവമായ തിരക്ക് മകരജ്യോതി കാണാൻ വേണ്ടി തന്നെയാണ് ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ പോകുന്ന എല്ലാ തീർത്ഥാടകരും ശബരിമലയിൽ തീർച്ചയായും തന്നെ തമ്പടിക്കും. അവിടെ തമ്പടിച്ച ശേഷം നാളെ മകരജ്യോതി തെളിഞ്ഞ ശേഷം, മകരജ്യോതി കണ്ടതിന് ശേഷം മാത്രമായിരിക്കും തിരിച്ച് പമ്പയിലേക്ക് ഇറങ്ങുക. അത് തന്നെയാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം തന്നെ തീർത്ഥാടകരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. മകരവിളക്കിന് ശേഷം 300,000 തീർത്ഥാടകരുമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിന് അപ്പുറത്തേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പോകും എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയുക. കാരണം അത്തരത്തിലുള്ള വലിയൊരു തിരക്ക് തന്നെ ഇപ്പോൾ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 300,000 തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും പമ്പയിലും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന എല്ലാവർക്കും തന്നെ ഇവിടെ പമ്പയിൽ അവരുടെ വിശ്വാസപ്രകാരം തന്നെ ഇവിടെ സ്നാനം ചെയ്ത് തിരിച്ച് മടങ്ങി സന്നിധാനത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്നവർക്ക് വിരിവിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. കെട്ട് നിറയ്ക്കാതെ വരുന്ന തീർത്ഥാടകർക്ക് ഇവിടെ കെട്ട് നിറയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അതിൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ പമ്പയിൽ ദേവസ്വം ബോർഡും സർക്കാരും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സുരക്ഷയും ഏറ്റവും പ്രമുഖമായി തന്നെ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. തുടർമസിന് അടക്കമുള്ള അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും അടക്കമുള്ളവർ ഇവിടെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതിനാൽ തന്നെ വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം പമ്പയിലടക്കം ഇപ്പോൾ നിലവിൽ ജലം വലിയ തോതിലുണ്ട്. അതുപോലെ തന്നെ ഈ എത്തുന്ന കുട്ടികളടക്കമുള്ളവർ കൂട്ടത്തെറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കണക്കിലെടുത്ത് വലിയൊരു സുരക്ഷാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ നാളെ മകരവിളക്ക് നടക്കാനിരിക്കെ ഈ പമ്പയിൽ ഹിൽ ടോപ്പിൽ ഹിൽ സ്റ്റേഷനിൽ നിന്ന്
ആർക്കും തങ്ങനെ മാർജോ ദർശിക്കാനാകില്ല എന്നതും പ്രത്യേകതയാണ് ഇത്തവണത്തെ. കാരണം നമുക്കറിയാം പ്രളയത്തിൽ പമ്പ പൂർണ്ണമായി തന്നെ കരകവിഞ്ഞൊഴുകുകയും ഈ പ്രദേശം പൂർണ്ണമായി തന്നെ വെള്ളത്തിനടിയിൽ പോകുന്നൊരവസ്ഥയും ഉണ്ടായി. ഇത് കണക്കിലെടുത്ത് ഈ പ്രദേശം വലിയ മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു. മണ്ണിടിച്ചിൽ കണക്കിലെടുത്ത് തന്നെ ഇവിടേക്ക് വലുതോളം തീർത്ഥാടകർ കയറന്നു കൂടുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും പ്രവേശനം നിലവിൽ ഇപ്പോൾ അനുവദിച്ചിട്ടില്ല. ഈ ഇതിന്റെ ഏറ്റവും സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ കഴിഞ്ഞ തവണ എല്ലാം നമുക്കറിയാം മരങ്ങളിലും മറ്റും കയറിയിരുന്നു, അതുപോലെ തന്നെ കുന്നിൻ പ്രദേശങ്ങളിലും കൂട്ടത്തോടെ കയറിയും വലിയ അപകടങ്ങൾ വിളിച്ചുവരുത്തുന്ന ഒരവസ്ഥ തീർത്ഥാടകർ ഉണ്ടാക്കിയിട്ടുണ്ട്. കണക്കിലെടുത്ത് തന്നെ ഇത്തരത്തിൽ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ദേവസ്വം ബോർഡും പോലീസും തയ്യാറല്ല. എല്ലാ തരത്തിലും ഭക്തരുടെ സുരക്ഷ തന്നെയാണ് ഏറ്റവും വലിയ മാനദണ്ഡമെന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഇന്ന് നാളെ മകരവിളക്ക് നടക്കാനിരിക്കെ ഇന്ന് പമ്പയിൽ ഉന്നതാധികാരികളുടെ എല്ലാം തന്നെ വിശദമായ യോഗം നടക്കുകയുണ്ടായി. ഈ യോഗത്തിൽ തന്നെ കൃത്യമായ തീരുമാനം ഉണ്ടായത് ഇങ്ങനെ തന്നെയാണ്. അതായത് എല്ലാ സൗകര്യവും ഒരുക്കിക്കൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഇവിടെ നിന്ന് തീർത്ഥാടകർക്ക് മകർജ്യോതി ദർശിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടാവും. പമ്പയിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് നിലവിൽ എവിടെ നിന്നും മകർജ്യോതി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല. പമ്പയ്ക്ക് അപ്പുറത്തേക്ക് പോകേണ്ടി വരും. പൊന്നമ്പലമേടിലെ മകർജ്യോതി തെളിയുമ്പോൾ സന്നിധാനത്തേക്ക് മറ്റും പോകേണ്ട ഒരു അവസ്ഥ തീർത്ഥാടകർക്ക് ഉണ്ടാവും. വ്യക്തമാണ് അഭിറാം. സന്നിധാനത്ത് നാളെ മണ്ഡല മകരജ്യോതി തെളിയും. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് മകരജ്യോതി കാണുവാനായി സന്നിധാനത്തേക്ക് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാണ്. വിവരങ്ങളാണ് പ്രശാന്ത്, ഒപ്പം തന്നെ വാവരിനാടിൽ നിന്നും റിനു ശ്രീധർ, പമ്പയിൽ നിന്നും അഭിറാം എന്നിവർ നൽകിയത്. തിരിച്ചെത്താം ഇടവേള. വാർത്തകൾ തുടരുന്നു. സുപ്രീംകോടതി ജസ്റ്റിസ് എ കെ സിക്രിക്ക് പുതിയ സ്ഥാനലബ്ധി. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രറി ട്രൈബ്യൂണൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് കേന്ദ്ര സർക്കാർ എ കെ സിക്രിയെ നിർദ്ദേശിച്ചിരിക്കുന്നത്. മാർച്ച് 6 സുപ്രീംകോടതിയിൽ നിന്നും വിരമിക്കുന്ന ജസ്റ്റിസ് എ കെ സിക്രിയെ കഴിഞ്ഞ മാസമാണ് കേന്ദ്രം ശുപാർശ ചെയ്തത്. അലോക് വർമ്മയെ സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ഉന്നതതല സമിതിയിലെ അംഗമായിരുന്നു ജസ്റ്റിസ് സിക്രി. കോമൺവെൽത്ത് രാജ്യങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വേദിയാണ് കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രൈബ്യൂണൽ. ഒരു പ്രസിഡന്റും 6 അംഗങ്ങളുമുള്ള ട്രൈബ്യൂണലിൽ കുറെ വർഷങ്ങളായി ഇന്ത്യക്ക് പ്രതിനിധിയില്ല. ഈ സാഹചര്യത്തിലാണ് ഒഴിവന്ന ഒരു അംഗത്വം ഇന്ത്യക്ക് ലഭിച്ചത്. ഈ സ്ഥാനത്തേക്കാണ് ജസ്റ്റിസ് എ കെ സിക്രിയുടെ പേര് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. സിക്രിയുടെ പേര് ശുപാർശ ചെയ്യാനുള്ള താല്പര്യം ഡിസംബറിൽ കേന്ദ്ര നിയമ മന്ത്രാലയം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ കത്തിലൂടെ അറിയിച്ചിരുന്നു. തുടർന്ന് സ്ഥാനമേറ്റെടുക്കാനുള്ള സിക്രിയുടെ സമ്മതം ചീഫ് ജസ്റ്റിസ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിക്രിയുടെ പേര് കേന്ദ്രം നിർദ്ദേശിക്കുകയായിരുന്നു. മാർച്ച് 6 സുപ്രീംകോടതി നിന്ന് വിരമിക്കുന്ന ജസ്റ്റിസ് സിക്രി ഇതിനുശേഷം സ്ഥാനമേറ്റെടുക്കും. അംഗത്വം ഏറ്റെടുത്തതിനു ശേഷം ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റ് സ്ഥാനവും സിക്രിക്ക് ലഭിച്ചേക്കും. 4 വർഷത്തേക്കാണ് നിയമനം ലഭിച്ചിരിക്കുന്നത്. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അലോക് വർമ്മയ്ക്കെതിരെയുള്ള സി വി സി റിപ്പോർട്ട് ചർച്ച ചെയ്യാനുള്ള ഉന്നതതല സമിതി യോഗത്തിൽ എ കെ സിക്രി അംഗമായിരുന്നു. വിധി പ്രസ്താവം നടത്തിയ ബെഞ്ചിലെ അംഗമായതിനാൽ ഉന്നതതല സമിതിയിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയാണ് പകരക്കാരനായി എ കെ സിക്രിയെ നിയോഗിച്ചത്. അലോക് വർമ്മയെ സി ബി ഐ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന പ്രധാനമന്ത്രിയുടെ നിലപാടിനോട് യോജിച്ച് ഒപ്പം നിന്നത് ജസ്റ്റിസ് സിക്രിയായിരുന്നു. മറ്റൊരംഗമായ മല്ലികാർജ്ജുൻ ഖാർഗെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും രണ്ടുപേരുടെ ഭൂരിപക്ഷ വിധിയിലൂടെ അലോക് വർമ്മയെ മാറ്റുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വിരമിച്ചതിനു ശേഷം കേന്ദ്ര സർക്കാർ നൽകുന്ന പദവികൾ ജസ്റ്റിസ് സിക്രി ഏറ്റെടുക്കരുതെന്ന് മുതിർന്ന അഭിഭാഷകർ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻ സിബിഐ ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരെ സിബിഐ അന്വേഷണത്തിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശുപാർശ ചെയ്യും. മാംസവ്യാപാരി മൊയ്യീൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണ കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നും IRCTC അഴിമതി കേസിൽ ഒരു പ്രതിയെ FIR നിന്ന് ഒഴിവാക്കിയെന്നുമുള്ള ആരോപണങ്ങളിലാണ് അന്വേഷണം ആവശ്യപ്പെടുക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൌധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്ഥാനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയിരുന്നെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് CVC അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണം നടത്തണമെന്ന നീക്കവുമായി രംഗത്തു വന്നത്. അലോക് വർമ്മയ്ക്കെതിരെ രാകേഷ് അസ്താന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം CVC അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ അലോക് വർമ്മയ്ക്കെതിരെയുള്ള CVC അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള സുപ്രീംകോടതി ജസ്റ്റിസ് AK പട്നായിക് അലോക് വർമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അസ്താന പരാതിയിൽ ഉന്നയിച്ച 10 ആരോപണങ്ങളിൽ 4 തുടരന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി CVC കേന്ദ്ര സർക്കാരിന് കത്ത് നൽകും. മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണക്കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനിൽ നിന്ന് 2 കോടി രൂപ കോഴ വാങ്ങിയതിന് സാഹചര്യ തെളിവുണ്ടെന്നാണ് CVCയുടെ വാദം. RJD നേതാവ് ലാലു പ്രസാദ് യാദവ് മുഖ്യപ്രതിയായ IRCTC അഴിമതി കേസിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ ഒഴിവാക്കാൻ ഇടപെട്ടു. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ CBI നിയമിക്കാൻ ശ്രമിച്ചു. തുടങ്ങിയ ആരോപണങ്ങളിലാണ് CVC CBIയോട് തുടരന്വേഷണം ആവശ്യപ്പെടുക. അതേസമയം CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ അലോക് വർമ്മയ്ക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് TS ടാക്കൂർ.
CVC റിപ്പോർട്ടിൽ നിലപാട് വ്യക്തമാക്കാൻ അവസരം നൽകാതെ വർമ്മയെ പുറത്താക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധം എന്നാണ് ടാക്കൂർ ഒരു ദേശീയ ദിനപത്രം നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ ദില്ലി. ആലപ്പാട്ടെ ഖനനം നിയമപരമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കില്ല. സമരക്കാർ ഇതുവരെയും സർക്കാരിനെ സമീപിച്ചിട്ടില്ലെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി. ആ നാടിന്റെ സമ്പത്താണിത്, ആ നാടിന്റെ ജനങ്ങളാണ് അവിടെ ജോലി ചെയ്യുന്നത്. പണ്ട് അവരെ വഴിയാധാരമാക്കി അടിച്ചു കൂട്ടി പോകാനൊന്നല്ലേ ഗവൺമെന്റ് ഭരിക്കുന്നത്. ഗവൺമെന്റ് ഗവൺമെന്റ് ഉത്തരവാദിത്വം നിർവഹിക്കും, വ്യവസായം സംരക്ഷിക്കും. ഇതൊരു പരിസ്ഥിതി പ്രശ്നങ്ങളുമില്ല, എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടക്കുന്നത്. ഇനി ഏതെങ്കിലും കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് കൂടി പരിഹരിക്കും. കനകദുർഗയും ബിന്ദുവും ആർപ്പോ ആർത്തവം പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. തങ്ങൾക്ക് പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ട് എന്ന് കനകദുർഗ പറഞ്ഞു. വ്യക്തിപരമായി ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ആക്രമണം ഭയക്കുന്നില്ല. എന്നാൽ സമൂഹത്തിന് പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് മാറി നിന്നതെന്നും അക്രമകാരികളെ പുരോഗമന പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. നടയടച്ച തന്ത്രിയുടെ നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭയക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങള് പൊതുജനങ്ങള് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികൾ പലരിൽ നിന്നും അറിഞ്ഞ ഇതില് ഇപ്പോ ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾ പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ തന്നെ പാർട്ടിയുടെ തലയിലേക്ക് വരാത്ത രീതിയിൽ വ്യക്തി എന്നുള്ള നിലയിൽ ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലടക്കം ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഭീഷണി വന്നിട്ടുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാറ്റം വിവാദത്തിലേക്ക്. കോൺഗ്രസിന്റേത് മൃദുഹിന്ദുത്വ സമീപനമാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സംശയിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദമാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. ഇ എം അഷ്റഫിന്റെ റിപ്പോർട്ട് കാണാം. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാട് കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ സമീപനമാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തതിന് ശേഷം തന്റെ നിലപാട് മാറ്റി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതൊരു ദേശീയ നേതാവിനെ ചേർന്നില്ലെന്നും ദുബായിലെ മാധ്യമ പ്രവർത്തകനായ ഭാസ്കർ രാജ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്താവന ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പി സി സിയുടെ ഉപദേശം കേട്ടതിന് ശേഷം, ഉപദേശം എന്നാണ് പറഞ്ഞത്, അവരുടെ വാദം കേട്ടതിന് ശേഷം ആണ് നിലപാട് അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. നേരത്തെയുള്ള നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് നേരെ ഒരു ഒരു മലക്കമറിച്ചിലാണ് അദ്ദേഹം ചെയ്തത്. അത് പറയുന്നത് രണ്ട് ഭാഗത്ത് ന്യായമുണ്ടെന്നാണ്. പക്ഷേ ഈ ന്യായമുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു വാദത്തിന് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ഘടകത്തിൽ, കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. രണ്ട് ചേരി, അതായത് ചേരിതിരിവ് കുറച്ച് കൂടുതൽ സ്ട്രോങ് ആകും. കാര്യം കൂടുതൽ കേന്ദ്രത്തിനോട് കൂടുതൽ ആഭിമുഖ്യം, അതായത് ഹൈക്കമാൻഡിനോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടെന്ന് കാണിക്കാൻ ഒരു വിഭാഗവും, എന്നാൽ അതേസമയത്ത് തന്നെ അന്ധവിശ്വാസവും അനാചാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു നവോത്ഥാനത്തിലേക്ക് പോകുന്നതിന് പകരമായിട്ട് യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു വഴിയിലേക്ക് പോകാനായിട്ടാണ് ഇത് സാധ്യതയുള്ളത്. ഒരു ദേശീയ നേതാവിന് ചേർന്ന് ദേശീയ നേതാവ് പ്രത്യേകിച്ച് ഒരു യുവജനതയെ യഥാർത്ഥത്തിൽ നേരായ വഴിക്ക് നയിക്കേണ്ട ഈ അവസരത്തിൽ അദ്ദേഹം ഈ ഒരു നിലപാടെടുത്തത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിനായിട്ട് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. സുപ്രീം കോടതിയുടെ തീരുമാനത്തെ പറ്റി നേരത്തെ തന്നെ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം മനഃപൂർവ്വം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഓക്കെ, ഇതിപ്പോൾ സബ് ജുഡീസി ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സുപ്രീം കോടതിയുടെ തീരുമാനത്തെ എതിർക്കാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അനുകൂലിക്കാനോ അദ്ദേഹം മെനക്കെട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്ത് ഏത് വാദം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് രാഷ്ട്രീയമായ ചില പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഇതേ സമയത്ത് ഒരു നിലപാട് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിൽ, അതായത് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ആണെന്ന് നമ്മൾ ധരിച്ചിരുന്നതായ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് ഈ നവോത്ഥാനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചുള്ളതിൻ്റെ പേരിലോ രണ്ട് ചേരി ആയിട്ട് തിരിഞ്ഞതിന് ശേഷം അന്ധവിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സമൂഹം കേരളത്തിൽ വളരുകയാണ്. അതിനെതിരായിട്ട് യുവാക്കളെ അണിനിരത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു യുവ നേതാവിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അത് അദ്ദേഹം ചെയ്തില്ലെന്നുള്ളത് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം അത് മാറാൻ പാടില്ലായിരുന്നു. കേരള ഗവൺമെന്റ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുകയല്ലേ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. ഇ എം അഷ്റഫ്, ദുബായ്.